friends, welcome to Fathimacookery. Hi, Assalamu alaikum, welcome back. എല്ലാവരും ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട നെല്ലിക്ക ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായി കാണാം. പക്ഷെ ഉപ്പിലിട്ട ആപ്പിൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കഴിക്കുന്നതായിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക, എങ്ങനെ തയ്യാറാക്കണം നോക്കാം. ഉപ്പിലിട്ട ആപ്പിളാണ്, നമ്മുടെ കൊച്ചു ആപ്പിൾ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഉപ്പിലിടണതെന്നുള്ളത് ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, അതിൻ്റെ അടുത്തിരിക്കുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്താലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. എന്തായാലും റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അതിനായിട്ട് ഇതുപോലെ കുറച്ച് കാന്താരി മുളക് ആവശ്യമുണ്ട്. കൂടെ തന്നെ ഇതുപോലെ കുഞ്ഞ് ആപ്പിളാണ്, നല്ല കുഞ്ഞായിട്ടിരിക്കുമല്ലോ ആപ്പിൾ, വെറുതെ ഇങ്ങനെ കടിച്ച് കഴിക്കുന്ന ആപ്പിളാണ്. ആ ആപ്പിള് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ പിച്ചാത്തിക്കൊണ്ട് ജസ്റ്റ് രണ്ട് മൂന്ന് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കാനാണ്, ഒരുപാട് അങ്ങ് അരിഞ്ഞു കളയരുത്. അതിൻ്റെ അകത്ത് ഉപ്പൊക്കെ കയറി പിടിക്കാൻ വേണ്ടിയിട്ടാണേ. അതുപോലെ തന്നെ അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് തിളച്ചാറിയ വെള്ളമാണ്, തിളച്ചത് ചൂടോടെ ഒഴിക്കരുത്, അതും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ക്ലീനായിട്ടുള്ള ഒരു ഗ്ലാസ് ബൗളിൽ ഈ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിരിക്കുന്ന ഈ കുഞ്ഞു ആപ്പിളിനെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. അളവൊന്നും ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാന്താരി മുളക്, നമ്മളിതിൽ എത്ര ചേർക്കണോ അതനുസരിച്ച് നമുക്ക് എരിവ് ഉണ്ടാവും, ഭയങ്കര എരിവായിരിക്കില്ല. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാന്താരി മുളക് ഒന്ന് കീറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാൻ മുഴുവനെയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു ടീസ്പൂൺ വിനിഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് തിളച്ച് ആറിയ വെള്ളം ഈ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ആപ്പിൾ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം എയർ ടൈറ്റായിട്ട് നമ്മളിത് രണ്ട് ദിവസം ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇത് എൻ്റെ കയ്യിലുള്ളത് എയർ ടൈറ്റായിട്ടുള്ള ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. നിങ്ങളെ കയ്യിൽ എയർ ടൈറ്റ് ഇല്ലെങ്കിൽ ഒരു കവർ, ക്ലീനായിട്ട് ഒരു കവർ വെച്ചോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പിട്ടോ ഒന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ അടച്ചു വയ്ക്കുക. എയർ കയറിയ പെട്ടെന്ന് ഫംഗസ് വരും, അതുകൊണ്ടാണ്. എന്നിട്ട് ഡെയിലി ഇങ്ങനെ എടുത്ത് നോക്കാം. ഒരു ദിവസം ആകുമ്പോൾ തന്നെ ആ വരഞ്ഞു കൊടുത്ത സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വിടർന്ന് അതിൻ്റെ തൊലിയുടെ നിറമൊക്കെ ഇങ്ങനെ മാറി വരും. രണ്ട് ദിവസം കഴിഞ്ഞ് എടുത്ത് നോക്കിയാണ് ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ നിറം വരെ മാറി നന്നായിട്ട് പെരുവി നല്ല സോഫ്റ്റായിട്ടായിട്ടുണ്ട് ആപ്പിളിൻ്റെ ഇത്. ഞാൻ ഒന്ന് ഷേക്ക് ചെയ്തിട്ട് എടുത്തുകൊണ്ടാണ് ഒന്ന് പത വന്നത്. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കാനുള്ള ഒരു കാര്യം, ഒരിക്കലും നനവുള്ള സ്പൂണോ അങ്ങനെ ഒന്നും വെച്ചെടുക്കരുത്. ഡയറക്റ്റായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കരുത്, ഒന്ന് സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇതുപോലത്തെ പിച്ചാത്തി എന്തെങ്കിലും ഉപയോഗിച്ച് വേണം ഇതെടുക്കാൻ. അതുപോലെ തന്നെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും നിങ്ങൾക്ക്, അതിൻ്റെ നിറമൊക്കെ മാറി ഉള്ളിലൊക്കെ ഉപ്പും ആ എരിവൊക്കെ പിടിച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എരിവ് കുറച്ച് കുറവായിരുന്നു. കാന്താരി മുളക് നമ്മളൊന്ന് കീറിയിട്ടിടുമ്പോൾ ഒന്ന് വരഞ്ഞിട്ട് ഇട്ട് അതിൻ്റെ ഉള്ളിലുള്ള എരിവൊക്കെ അതിൻ്റെ അകത്ത് പിടിക്കും. എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നല്ല വീഡിയോസ് ആയിട്ട് വരും വരയ്ക്കും. താങ്ക് യു. അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ക്ലിക്ക് ബെൽ ഐക്കോൺ, സെലക്ട് ഓൾ, ലൈക്ക്, കമന്റ് ആൻഡ് ഷെയർ.